ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സ്റ്റഡി ചെയ്ത് നിന്നിട്ട് ഇങ്ങനെ നിൽക്കും ആൻഡ് ആ കാതാല കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തല ഇങ്ങനെ അടിച്ചു ഇങ്ങനെ ഇപ്പോൾ ഒരാൾക്ക് എത്ര മണി അടിച്ചു കൊടുത്തു ഇപ്പോൾ ബോഡിക്ക് ഒരു എഫക്റ്റ് ഇല്ല, കയ്യിലൊരു പവർ പോണില്ല, ഒന്നും പോണില്ല. അങ്ങനെ പുഷ് പഠിക്കൽ അങ്ങനെ എത്ര ആക്കും ഇങ്ങനെ നിൽക്കും ഇങ്ങനെ പിടിക്കും ഇടുക. ഇതെന്ത് പുഷപ്പാണ്? തല മാത്രം ഇങ്ങനെ ടച്ച്. ഇതൊരു പുഷപ്പ് പറയും. വെൽക്കം ബാക്ക്. പുഷപ്പ് ചലഞ്ച്, ഒരു മിനിറ്റിൽ 400 അല്ലെങ്കിൽ 300 പുഷപ്പ് അടിക്കുക. പുഷപ്പ് ചലഞ്ച് ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ ഇടയായിട്ട് കുറച്ച് വീഡിയോസ് കണ്ടു, ഒന്നോ രണ്ടോ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പുഷപ്പ് ചലഞ്ചാണ്, ഒരുപാട് പുഷപ്പ് ചലഞ്ചാണ്. ഒരു മിനിറ്റിൽ 300 പുഷപ്പ് 400 പുഷപ്പ് 30 സെക്കൻഡിൽ 60 പുഷപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഓരോരുത്തരെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചിട്ട് ടൈം സെറ്റ് ചെയ്തിട്ടാണ് ചലഞ്ച് ആക്കുക. അങ്ങനെ കണ്ടു. അപ്പം കണ്ടതൊക്കെ പോട്ടെ, പുഷപ്പല്ലേ, നല്ല കാര്യമാണ്, ഫിറ്റ്നസ്സിന് ഭാഗമായിട്ട് വരുന്നു. പക്ഷെ ആളുകളെ പറ്റിക്കാൻ പാടില്ല. ഫിറ്റ്നസ് ആയാലും പുഷപ്പ് പുഷപ്പായിരിക്കണം. ഇതെന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മരങ്കൊത്തിണ്ടല്ലോ മരങ്കൊത്തിനെ, എന്നമായി തല മാത്രം ഇങ്ങനെയാണ് പുഷപ്പ് അടിക്കുന്നത്. ആരും എനിക്ക് പുഷപ്പ് പഠിപ്പിച്ചു അത് പുഷ്, അതിന് പുഷപ്പ് എന്ന് പറയാൻ പറ്റുമോ? ആദ്യം പോയിട്ട് പുഷപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോസിഷൻ ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുക എന്താണ് പുഷപ്പ് എന്നുള്ളത്. പുഷപ്പ് തരുന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി, ഫുൾ ബോഡി, ഇത് ഈ ഒരു ഇതിൽ നിന്നിട്ട് ഫുൾ ബോഡി ഇങ്ങനെ താവണം. ഇത് ഇവരെ ഇത് തല മാത്രം ഇങ്ങനെ താവുള്ളൂ, ഈ മരം കൊത്തി മരം കൊത്തണം. എന്നിട്ട് പുഷപ്പും പുഷപ്പ് ചലഞ്ചിന് പേരും. എന്ത് പുഷപ്പാണത്? അത് പാർക്കും ചെയ്തുകൂടെ അങ്ങനെ ആ പുഷപ്പ്. പുഷപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നമ്മളെ എൽബോ, ഇവർ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം, ഞാൻ ചെയ്ത് കാണിച്ചു തരാം അവരെങ്ങനെ ചെയ്യണമെന്ന്. അപ്പം നമുക്ക് മനസ്സിലാവും ഇവന്മാരെങ്ങനെ പുഷപ്പ് ചെയ്യുന്നത്. ഞാൻ കണ്ട വീഡിയോസിൻ്റെ കാര്യം പറയാം. ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്നിട്ട് ഇങ്ങനെ നിൽക്കും ആൻഡ് ആ കാതാല കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തല ഇങ്ങനെ അടിച്ചു ഇങ്ങനെ ഇപ്പോൾ ഒരാൾക്ക് എത്ര മണി അടിച്ചു കൊടുത്തു ഇപ്പോൾ ബോഡിക്ക് ഒരു എഫക്റ്റ് ഇല്ല, കയ്യിലൊരു പവർ പോണില്ല, ഒന്നും പോണില്ല. അങ്ങനെ പുഷപ്പ് പഠിക്കൽ അങ്ങനെ എത്ര ആക്കരുത്, ഇങ്ങനെ നിൽക്കും ഇങ്ങനെ പിടിക്കും ഇടുക. ഇതെന്ത് പുഷപ്പാണത്? തല മാത്രം ഇങ്ങനെ ടച്ച്. ഇതൊരു പുഷപ്പ് വരും. പുഷപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും സ്റ്റേണായിട്ട് അതായത് നിർത്തകിടെ നിൽക്കണം. അല്ല, പുഷപ്പ് പലതരം ഉണ്ട് കേട്ടോ. റൈസിനുള്ള പുഷപ്പ് ഉണ്ട്, ബൈസിനുണ്ട്, ചെസ്റ്റിനുണ്ട്, ഷോൾഡറിലുണ്ട്, പിന്നെ ക്ലൈ പുഷപ്പ്, ഒരുപാട് ഫ്ലൈ പുഷപ്പ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ മൊത്തത്തിൽ നമ്മൾ ബോഡി ഫിറ്റ്നസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പുഷപ്പ് അത് ഫുൾ ബോഡി പുഷപ്പാണ്. അതിങ്ങനെയാണ്, എന്താ നമ്മൾ ശരിക്കും നമ്മളാ ബോഡി ഈ എൽബോ ഇതിങ്ങനെ ബെൻഡാവണം, ഇതേപോലെ ഇങ്ങോട്ട് ഫുൾ ബോഡി പൊന്തും വേണം, കംപ്ലീറ്റ് കൈ റിലീസാവണമെന്നില്ല, ചെറിയ ബെൻഡ് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെയാണ് പുഷപ്പ് പിടിക്കുന്നത്. എങ്ങനെ തിരിഞ്ഞു കാണിക്കണം, ഫുൾ ബോഡി താവണം. ഈ പറയുന്നവന്മാർ ഈ ഡയലോഗ് അടിച്ചുകൊണ്ട് പുഷപ്പ് അടിച്ച് കാണിച്ചിരുന്നാണ്ട് ചലഞ്ച് അയച്ചു വന്ന ആൾക്കാരോട് വെല്ലുവിളിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ യഥാർത്ഥത്തിൽ ശരിക്കും ഫുൾ ബോഡി പുഷപ്പ് ഈ പറഞ്ഞമായി നിങ്ങൾ പിന്നെ ഒരു മിനിറ്റിൽ 300 400 അടിച്ച് കാണിച്ചു തരാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നിങ്ങളെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് അവാർഡാണ് തരും. മറ്റേതാ ആർക്കും പറ്റും, മരം കത്തി മരം കൊത്തിട്ട് പോയി തല മാത്രമായിട്ട് ഞാൻ ഇങ്ങനെ ആട്ടാൻ ആർക്കും പറ്റും? അതിന് കുറേ ആൾക്കാർ കാണുന്നില്ല. അത് ഇത് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി സിമ്പിളാണ് ആ പരിപാടിക്ക്, കാരണം നമുക്ക് വലിയ എഫക്റ്റോ ബോഡിക്ക് വലിയ പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ പുഷപ്പ് പലതരമുണ്ട്, നമ്മളിത് കുറേ കണ്ടതുപോലെ, നമ്മൾ ഈ സീനൊക്കെ പണ്ടേ വിട്ടതുപോലെ. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ തോന്നിച്ചേ ഈ പുഷപ്പ് അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ആരും ആ രീതിക്ക് പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ട് നിങ്ങളെ കയ്യും കാലും പോകും, ഡാമേജ് വരും. അങ്ങനെയല്ല പുഷപ്പ്, പുഷപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് ചെയ്തോളി, അങ്ങനെ പ്രാക്ടീസ് ചെയ്തോളി. അല്ലാതെ ഈ പറഞ്ഞ പോലെ പിന്നെ എന്താ പറയുക, ബെൻഡാവാതെ റോങ്ങിൽ പുഷപ്പ് മരം കൊത്തി കുത്തണമായി ഇങ്ങനെ കൊത്തിക്കാണ്ടടിക്കേണ്ട ഒരാവശ്യമില്ല ട്ടാ. അപ്പോൾ ഓക്കെ കഥ അപ്പോൾ ബൈ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോയി നമ്മൾ ഈ സീനൊക്കെ പണ്ടേ വിട്ടവ. ഒരു മിനിറ്റിൽ എത്ര പുഷപ്പ് എടുക്കും? എണ്ണിക്കോളി, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30.
31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, one more, 50. सुबह 4 बजे नींद के आगोश में सो रही हो तब शरीर में मेहनत का हार्मोन दौड़ता है। जब लोग ये कंप्लेन करते हो कि आज गर्मी है, उमस है, सर्दी है, उस वक्त तुम्हारा अपने आप को पसीने में तपाना। बॉडी बिल्डर एक चीज अच्छी तरह जानता है कि दर्द कुछ